പോകുന്ന അവസ്ഥ. ദൃശ്യം രണ്ടിനായി PPE കിറ്റ് ധരിച്ച് യാത്ര ചെയ്ത അനുഭവം വിവരിച്ചിരിക്കുകയാണ് തെന്നിന്ത്യൻ സൂപ്രധാരം നടി മീന. മോഹൻലാൽ നായകനാകുന്ന ദൃശ്യം രണ്ടിന്റെ ചിത്രീകരണം ആരംഭിച്ചു. സിനിമയ്ക്കായി ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്നതിന്റെ യാത്രാനുഭവമാണ് ആരാധകരോട് നായിക പങ്കുവച്ചിരിക്കുന്നത്. PPE കിറ്റ് ധരിച്ച് യാത്ര ചെയ്ത തന്റെ ഫോട്ടോയും ഫേസ്ബുക്കിൽ പങ്കുവച്ചുകൊണ്ടാണ് മീന തന്റെ അനുഭവം പറഞ്ഞിരിക്കുന്നത്. സ്പേസിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ആളെ പോലെയാവും എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുക. പക്ഷേ യുദ്ധത്തിന് പോകുന്ന അവസ്ഥയാണ് തന്റേതെന്നും 7 മാസത്തിന് ശേഷമുള്ള ഒരു യാത്രയാണിതെന്നും അവർ പറയുന്നു. ആളനക്കമില്ലാതെ ഒറ്റപ്പെട്ട വിമാനത്താവളം കാണുമ്പോൾ അത്ഭുതം തോന്നുന്നുവെന്നും തന്നെ പോലെ വേഷം ധരിച്ച ആരെയും കാണാത്തതും തന്നെ ഒത്തിരി ആശങ്കപ്പെടുത്തിയതായി മീന കുറിച്ചിരിക്കുന്നു. ധരിച്ചതിൽ ഒട്ടും യോജിക്കാത്ത ഒന്നാണ് ഈ വേഷമാണിതെന്നും താരം പറയുന്നു. ചൂടും ഭാരവും ഇതിന് കൂടുതലാണ്. നമ്മൾ AC ഇരിക്കുകയാണെങ്കിൽ പോലും വിയർത്ത് കുളിക്കുമെന്നും മുഖം പോലും ഒന്ന് തുടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും നടി വ്യക്തമാക്കി. ഗ്ലൗസ് അണിഞ്ഞത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണിതെന്നും താരം പറയുന്നു. ഇത്രയും പറയുക മാത്രമല്ല, അതോടൊപ്പം മീന ആരോഗ്യ പ്രവർത്തകർക്ക് നന്ദി പറയുകയും ചെയ്തു. ദിവസങ്ങളിലുടനീളം PPE കിറ്റ് ധരിച്ച് ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് എന്റെ സല്യൂട്ട്. ഈ വസ്ത്രത്തിന്റെ ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോഴും ആ വേദനകൾ സഹിച്ച് അവർ നമുക്കായി കരുതൽ തരുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ലെന്നും പറഞ്ഞാണ് മീന തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ജിത്തു ജോസഫ് തന്നെയാണ് ദൃശ്യം സിനിമയുടെ 2-ാം ഭാഗത്തിന്റെയും തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്നത്. ദൃശ്യം 1-ലെ പോലെ തന്നെ മോഹൻലാലും മീനയും അൻസിബയും എസ്തറും ഒരു കുടുംബമായി തന്നെ ചിത്രത്തിലുണ്ട്. കോവിഡ് പരിശോധനയൊക്കെ കഴിഞ്ഞാണ് കൊച്ചിയിൽ ദൃശ്യം 2-ന്റെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നത്. കോവിഡ് നെഗറ്റീവ് ആയതിന്റെ ആശ്വാസവും സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ ആവേശവും നടി ആശാശരത്തും പങ്കുവച്ചിരുന്നു. ആദ്യത്തെ 10 ദിവസത്തെ ഇൻഡോർ രംഗങ്ങൾക്ക് ശേഷമാകും തൊടുപുഴയിൽ ചിത്രീകരണം ആരംഭിക്കുന്നത്. ചിത്രീകരണം കഴിയുന്നത് വരെ ആർക്കും സെറ്റിൽ നിന്നും പുറത്തു പോകാൻ അനുവാദം ഉണ്ടാകില്ല. മോഹൻലാൽ അടക്കം ചിത്രത്തിലെ മുഴുവൻ പേരും ഷെഡ്യൂൾ തീരുന്നത് വരെ ഒറ്റ ഹോട്ടലിൽ തന്നെയായിരിക്കും താമസിക്കുന്നതെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി.